എന്നെ കൊടുക്കാൻ നീ ചോദിക്കുന്ന ചോദ്യമാണോ? തുറന്ന് പറയുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ആക്ച്വലി മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്ന് പറ്റിയതല്ല കുഴപ്പം, മോഹൻലാലിൻ്റെ കൂടെ കൂടുന്ന കഥകൾക്കാണ് കുഴപ്പം. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഈ ഇത് റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ കിട്ടിയ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കിനേക്കാൾ ഇന്നത്തെ നിങ്ങൾ എനിക്ക് പോയി, നിങ്ങൾ ചെറുപ്പക്കാരില്ലേ, നിങ്ങളുടേതായിട്ടുള്ള ചെറുപ്പക്കാർ കാണിച്ചിട്ടുള്ള ആ ഒരു ഈ സിനിമയോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഒരു ഒരു എന്താ പറയുക, ഒന്നും ഞാൻ അന്നത്തെ കാലത്ത് അനുഭവിച്ചിട്ടേ ഇല്ല. ഇന്ന് നിങ്ങൾ കാണിക്കുന്ന, അതായത് നിങ്ങളിത് വൈറ്റ് സ്ക്രീനിൽ കണ്ടിട്ടുമില്ല, വൈറ്റ് സ്ക്രീനിൽ കാണാത്ത നിങ്ങൾ, നിങ്ങളുടെ മനസ്സ് ബിഗ് സ്ക്രീനിൽ പോയിട്ടേ ഇല്ല ഈ സിനിമ, ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമിൽ കണ്ട നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു താല്പര്യം, ഈ ഒരു താല്പര്യമാണ് നിങ്ങളെ എന്തുകൊണ്ട് ബിഗ് സ്ക്രീനിൽ കാണിപ്പിച്ചുകൂടാ? ഇതെന്നെ കൊടുക്കാൻ നീ ചോദിക്കുന്ന ചോദ്യമാണോ? ഞാൻ ഇച്ചിരി തുറന്ന് പറയുന്ന കൂട്ടത്തിലായതുകൊണ്ടേ, ആ ഇച്ചിരി തുറന്ന് പറയുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ആക്ച്വലി മോഹൻലാൽ എന്ന് പറഞ്ഞ് നടന്ന് പറ്റിയതല്ല കുഴപ്പം, മോഹൻലാലിൻ്റെ കൂടെ കൂടുന്ന കഥകൾക്കാണ് കുഴപ്പം. അദ്ദേഹം എന്നും മോഹൻലാൽ തന്നെയല്ലേ, ഒരിക്കൽ കിട്ടിയിട്ടുള്ള ഒരു പ്രതിഭ, നമ്മളിലുള്ളൊരു പ്രതിഭ, അത് നൈസർഗികമായിട്ട് പുള്ളിക്ക് ജനിച്ചപ്പം തന്നെ കിട്ടിയൊരു സാധനമാണ്. പുള്ളി അത് ചൂണ്ടിയെടുത്തതൊന്നുമല്ല, പുള്ളിയിലതുണ്ട്, അതങ്ങനെ വളരെ ഒരു ഈസ് ഉണ്ടല്ലോ. മറ്റു നടന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് രാജിലുള്ള ഒരു പ്രത്യേകത, എന്ത് വേഷങ്ങളും അത് നമ്മുടെ കഥ പറയുമ്പോൾ സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിനകത്തൊരു കെമിസ്ട്രി, അപ്പോൾ പുള്ളി പോലും അറിയാതെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കെമിസ്ട്രി എന്താണെന്ന് പുള്ളിക്ക് പോലും ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുമില്ല. അപ്പോൾ പുള്ളി ആ ഒരു കെമിസ്ട്രിക്ക് അനുസരിച്ച് അങ്ങനെ ബിഹേവ് ചെയ്യുകയാണ്. അങ്ങനത്തെ മോഹൻലാൽ ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനത്തെ മോഹൻലാൽ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം ശരീരമൊക്കെ സൂക്ഷിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിലേക്ക് നല്ല കഥകൾ കടന്നു ചെല്ലുന്നില്ല, നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ കടന്നു ചെന്നിട്ടില്ല. നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ കടന്നു ചെന്നാൽ തീർച്ചയായിട്ടും മോഹൻലാൽ പഴയ മോഹൻലാൽ തന്നെയാണ്, യാതൊരു വ്യത്യാസം വേണ്ട. കുറേ ശബ്ദവും ബഹളങ്ങളും ഒച്ചയും കുറേ സ്റ്റണ്ടും അടിയും പിടിയും ഒന്നും കാണിക്കുന്നതൊന്നല്ല സിനിമ, അത് തിരിച്ചറിയുന്നത്. ഈ കൂടെ സിനിമയെ കൊണ്ട് കഥയുമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കുറേ ഒച്ചയമ്പകളും കുറേ സ്റ്റണ്ടും ഒന്നും അല്ലല്ലോ സിനിമ, ഇല്ലേ? കണ്ടൻറ് ഓറിയൻറ്റഡ് ആകുമ്പോഴാണ് എവിടെയെങ്കിലും എവിടെ രണ്ടോ മൂന്നോ നാല് സ്ഥലങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ പിഞ്ചണം, പിഞ്ചെടുക്കണം. എടുക്കുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയ ഒരു സിനിമയെ മാറും. അങ്ങനത്തെ സിനിമകൾ കടന്നു ചെല്ലാത്തത് തന്നെയാണ് കുഴപ്പം. അത് പറഞ്ഞതെന്താ കുഴപ്പം? അത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം വരും തീർച്ചയായിട്ടും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയം അനുസരിച്ച് പുള്ളി അത് മാറും, പുള്ളി അത് മാറ്റി കാണുകയും അത് തിരുത്തുകയും ചെയ്യും പുള്ളി.